കോട്ടയം നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ കേരളിനെതിരെ രാപ്പകൽ സമരം ആരംഭിച്ചു. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നതുവരെ സമരപ്പന്തൽ പൊളിക്കില്ലെന്ന് സമരസമിതി അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ലിജോ, നട്ടാശ്ശേരിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ 100 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അവിടെയുള്ളവർ ആലോചിക്കുന്നത്? ശ്രീജ, 3 ദിവസമായി ശക്തമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. കല്ലിടാനായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥരെല്ലാം ജനകീയ സമരത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത്. അതിന്റെ ആദ്യ ദിവസം ഏകദേശം 8 മണിക്കൂറോളം കല്ലുമായി വന്ന വണ്ടിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു. രണ്ടാമത്തെ ദിവസവും അതുപോലെ പ്രതിഷേധമുണ്ടായി, കളക്ട്രേറ്റ് മാർച്ചുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ 100-ലധികം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ആദ്യ സംഘം ഇവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ജനങ്ങൾ തടിച്ചുകൂടി. അതിനുശേഷം 9:30 കൂടെ വലിയൊരു പോലീസ് സന്നാഹമാണ് ഈ സ്ഥലത്ത് എത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് മാറുന്നതാണ് കാണുന്നത്. ലോറിയിൽ ജീവനക്കാർക്ക്, ഈ കേരളിന്റെ ജീവനക്കാർ എത്തിയപ്പോൾ അവർ ഈ ലോറി ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്കാണ് പോയത്. അതോടുകൂടെ പോലീസ് വലിയൊരു സന്നാഹം ഒരുത്തിക്കൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുകയുണ്ടായി. ഇപ്പോഴും മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട്, ഈ കേരളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് വരെ സ്ഥിരമായിട്ട് ഒരു സമരവേദി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു MLA തിരുവഞ്ചൂർ ഉൾപ്പെടെ എത്തിയിരുന്നു. അത്തരത്തിലൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇപ്പോൾ നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട്. ചേച്ചി, അപ്പോൾ കുറച്ച് ഭൂമിയാണുള്ളത്, ഇന്ന് 3-ാമത്തെ ദിവസം സമരത്തിലേക്ക് കടക്കുകയാണ്, വീണ്ടും പോലീസൊക്കെ എത്തിയിരിക്കണം, എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഞാന്ന് 3 ദിവസമായി സമരം തുടങ്ങിയിട്ട്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാനമന്ത്രിയിനും മുഖ്യമന്ത്രിയിനെയല്ല. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. ഈ വലിയ ഒരു കണി ജനങ്ങളെ കഷ്ടതയിലാക്കുന്ന ഈ ഒരു പരിപാടി കേരളത്തിൽ നിന്നും ഒഴിവാക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ വീടും സ്ഥലവും എല്ലാം പോവും. വീടും എല്ലാം പോവും, ഉള്ള സ്ഥലം പോവും, നഷ്ടപ്പെടും. പിന്നെ അതുപോലെ ഒരു സ്ഥലം മേടിക്കാനോ, റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്, അതുപോലെ ഒരു സ്ഥലം മേടിക്കാനോ എടുക്കാനോ ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. അതുപോലെ ശ്രീജ, ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാം ഇതിൻ്റെ നേരിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. അതാണ് ഈ ജനകീയമായിട്ടുള്ളൊരു സമരം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൽ അവർ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഈ ഇവരുടെ പ്രതിഷേധം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള, ഈ വന്ന കേരളയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് തിരിച്ച് കയറിക്കൊണ്ട് അതടുത്ത് എന്ത് നടപടിക്കാണെന്നുള്ള കാര്യങ്ങൾ ആ ജീവനക്കാർ ഉൾപ്പെടെയുള്ള തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്തരത്തിലുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ അടുത്തിന് കടക്കാൻ പോകുന്നതെന്നുള്ളത് അല്പസമയത്തിനകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ എല്ലാം ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിരമൊരു സമരവേദി വരുന്നു. അവരതിൽ നിന്ന് പിന്നോട്ട്